നമസ്കാരം സമസ്തയുടെ മത നേതാക്കളും അവർ ഒരു സ്റ്റേജിൽ ഒരു പൊതുവേദിയിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ അപമാനിച്ചതൊക്കെയാണല്ലോ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടുത്തെ ചർച്ചാ വിഷയം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ മത രാഷ്ട്രീയ അടിമകളല്ലാത്തവരോട് ആണ് പ്രത്യേകിച്ച് പറയാനുള്ളത് അവനവൻ്റെ ബുദ്ധി കൊണ്ട് മാത്രം ചിന്തിക്കുന്നവർ മാത്രം ഒരുപക്ഷെ കേട്ടാൽ മതി അവർക്ക് മാത്രമേ ഇനി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളു ഈ സംഭവം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നടന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പായിരുന്നു എങ്കിൽ ഇതേപോലെ ഈ സമസ്തയുടെ ഈ മത മതമേലധ്യക്ഷൻ ആരുമായിക്കോട്ടെ പൊതുവേദിയിലേക്ക് സമ്മാനം വാങ്ങാൻ വരുന്ന ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ പറയുമായിരുന്നു നിങ്ങളുടെ രാഷ്ട്രീയം വെക്കുക മതം മാറ്റി വെക്കുക നിങ്ങളുടെ വിശ്വാസം മാറ്റി മാറ്റിവെക്കുക എന്നിട്ടൊരു മനുഷ്യനായിട്ട് നിന്ന് ചിന്തിക്കുക ഒരു പതിനഞ്ച് വർഷം മുമ്പായിരുന്നുവെങ്കിൽ സമസ്തയുടെ ആ മത മേലധ്യക്ഷൻ ഇങ്ങനെ പറയുമായിരുന്നു ഇല്ല 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 പറയില്ല പിന്നെ എന്തുകൊണ്ടാണ് അവർ ഇപ്പോൾ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ അവർക്ക് തന്നെ ഒരു തോന്നലുണ്ടായി തുടങ്ങിയിരിക്കുന്നു കേരളത്തിൽ അവർ ഏതാണ്ട് മുപ്പത് ശതമാനത്തിനടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇത് അവിടെയാണ് പ്രശ്നം ആളെണ്ണം അവിടെയാണ് എപ്പോഴും പ്രശ്നം എല്ലാ രാജ്യത്തും ഇത് തന്നെയാണ് പ്രശ്നം ഇനിയിപ്പോൾ പരസ്യമായിട്ട് അവരുടെ മതം പറയുന്ന കാര്യങ്ങൾ പൊതുവേദിയിൽ അല്ലെങ്കിൽ പൊതുവിടത്തിലും അനുവർത്തിക്കാം എന്നൊരു ധൈര്യം അവർക്ക് വന്നിരിക്കുന്നു ഞങ്ങളെ രാഷ്ട്രീയക്കാർ പോലും രാഷ്ട്രീയ പാർട്ടികൾ പോലും അവരുടെ നേതാക്കൾ പോലും പെട്ടെന്ന് എതിർക്കില്ല എന്നൊരു തന്റെഡം അവർക്ക് വന്നിരിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ കാഴ്ച കണ്ടത് രണ്ടായിരത്തിലോ രണ്ടായിരത്തിൽ അഞ്ചിലോ ഒന്നും ഒരു പക്ഷേ നമ്മൾ ഇതേപോലെയുള്ള കാഴ്ച കാണില്ലായിരുന്നു അന്ന് അവർക്ക് ഇത്ര ആളെണ്ണമില്ലായിരുന്നു അവിടെയാണ് ഈ പ്രശ്നം ഇനി സത്യസന്ധമായിട്ട് നിങ്ങളോട് പറയുന്നു നിങ്ങളൊന്ന് തിരിച്ചു ചിന്തി ചോദിക്കുക ഇന്ത്യ മഹാരാജ്യത്ത് എൺപത് ശതമാനം ഭൂരിപക്ഷവും ഹൈന്ദവരാണ് ഹിന്ദുക്കൾ നാനാ ജാതിയുണ്ട് അതൊക്കെ സത്യം തന്നെയാണ് അതിപ്പോൾ എല്ലാത്തിലുമുണ്ട് എന്നിട്ടും സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തിയഞ്ചാമത്തെ വർഷമായിട്ട് പോലും ഇതുവരെയും ഈ നാട് ഈ രാജ്യം ഹൈന്ദവരാഷ്ട്രമായിട്ടില്ല എത്രമാത്രം മതേതരായിട്ട് ചിന്തിക്കുന്നവരാണ് ഹിന്ദുക്കൾ ഇവിടുത്തെ ഭൂരിപക്ഷം ഹൈന്ദവർ എന്ന് വേറെ തെളിവിൻ്റെ ആവശ്യമില്ല അവർ ചിന്തിക്കുന്നതിൻ്റെ ലക്ഷ്യത്തിലൊന്നു പോലും ഇത്തരം കൂട്ടർ ചിന്തിക്കുന്നില്ല എന്നതിന് ഇനി വേറെ ദൃഷ്ടാന്തമല്ല വേണോ വേറെ തെളിവ് വേണോ കേരളം എന്ന് ഒരു കൊച്ചു രാജ്യമാണ് എന്ന് ചിന്തിച്ചു കൂട്ടിയിട്ടാണ് അതിനെ പിൻപറ്റിക്കൊണ്ട് അതായത് ഈ സമസ്തയിലെ മത മേലധ്യക്ഷൻ ചെയ്തത് നൂറ് ശതമാനം തെറ്റാണ് എന്ന് അറിഞ്ഞിട്ടും അദ്ദേഹത്തിന് തള്ളിപ്പറയാതെ സുന്നി നേതാവായിട്ടുള്ള സത്താർ പന്തല്ലൂർ കൂടി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു സ്ത്രീകളെ അന്യ പുരുഷന്മാർ കാണേണ്ട ആവശ്യമില്ല അതാണ് മതം പറയുന്നത് അതനുസരിച്ചേ പറ്റുമെന്ന് അതനുസരിച്ചേ പറ്റുമെന്നുവല്ല പാകിസ്ഥാനിലോ അഫ്ഗാനിലോ അഫ്ഗാൻസ്ഥാനിലോ ചെന്ന് പറഞ്ഞാൽ മതി ഇന്ത്യ ചിലവാകില്ല ഇത് മതരാജ്യമായിട്ടില്ല ആവട്ടെ അപ്പോൾ നോക്കാം ഇവിടുത്തെ എൺപത് ശതമാനം ഹൈന്ദവർ വിചാരിച്ചിരുന്നെങ്കിൽ ഇത് പണ്ടേക്ക് പണ്ടേ ഇത് ഹിന്ദുരാഷ്ട്രമാകുമായിരുന്നു എന്നിട്ട് അവരാക്കിയില്ലോ അവർ കാണിക്കുന്ന മതേതരത്വത്തിൻ്റെ ഒന്നെങ്കിലും നിങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ എന്ന് ചോദിച്ചു പോവുകയാണ് പ്രശ്നം എന്താണ് എന്നറിയാമോ നിങ്ങളെ ഇതേപോലെ പച്ചയ്ക്ക് ഉള്ള കാര്യം ഉള്ളതുപോലെ തുറന്ന് പറയാൻ ആളുകൾക്ക് മടിയാണ് പേടിയാണ് കാരണം ഇതൊരു പ്രത്യേക വോട്ട് ബാങ്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ നിങ്ങളുടെ താല്പര്യം പോകുമല്ലോ എന്നുള്ള പേടിയാണ് ഞങ്ങൾക്ക് ആ പേടിയില്ല ഞങ്ങൾക്ക് ഞങ്ങളാരും ഈ എലക്ഷനിൽ നിൽക്കാൻ പോകുന്നില്ല നിങ്ങളുടെ വോട്ടും ചോദിച്ചു വരാൻ പോകുന്നില്ല അതുകൊണ്ട് ഉള്ള കാര്യം പച്ചയ്ക്ക് തന്നെ പറയും മതരാഷ്ട്രമാക്കണം അല്ലെങ്കിൽ മതനിയമം പൊതുവിടത്തിൽ പോലും നടപ്പിലാക്കണം എന്നാണ് നിങ്ങൾ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്ന് ഓർത്തുനെക്കുക പത്തോ പതിനഞ്ചോ വർഷത്തിന് മുമ്പ് നിങ്ങൾ ഇങ്ങനെ പെരുമാറില്ലായിരുന്നു പറയില്ലായിരുന്നു കാരണം കാരണം ഞാൻ പറയുന്നില്ല നിങ്ങൾക്കറിയാം ഒരു സിനിമയിൽ സുരാജ് പെഞ്ഞാറമ്പൂടിൻ്റെ ഒരു ഡയലോഗുണ്ട് ഇതൊക്കെ കാണുമ്പോഴാണ് മറ്റേ ടീമിനെ എടുത്ത് കിണറ്റിക്കളയേണ്ടി വരുക എന്ന് തോന്നുന്നു ഒന്നൊരു ഡയലോഗുണ്ട് അതാണ് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ചേരുക മറുവശത്ത് എൺപത് ശതമാനത്തോളം ഹൈന്ദവർ വളരെ സഹിഷ്ണുതയോടെ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷമായിട്ടും ഇതൊരു ഹിന്ദു ഹിന്ദുരാഷ്ട്രമാക്കാതെ മതനിരപേക്ഷ മതേതര രാജ്യമായിട്ട് നിലകൊള്ളുന്നു എങ്കിൽ അവർക്കതിനു പറ്റിയെങ്കിൽ കേവലം ഒരു ചെറിയ സംസ്ഥാനത്ത് മുപ്പത് ശതമാനമായി എന്ന തോന്നൽ വെച്ചിട്ട് പൊതുവിടത്തിൽ പോലും മതനിയമം പാലിക്കണം അത് പാലിച്ചേ പറ്റുമെന്ന തരത്തിൽ കൂടി ഒരു മത നേതാവ് ഒരു പൊതുവേദിയിൽ പോലും പെരുമാറിയപ്പോൾ അതിനെ പിന്താങ്ങാൻ പോലും ഒരു ഉളുപ്പുമില്ലാതെ മറ്റുള്ളവരും വരും വന്നത് കാണുമ്പോഴാണ് ഹൈന്ദവ സമൂഹത്തിനെ ശരിക്കും പോവിട്ട് തൊഴാൻ തോന്നുന്നത് അതിൻ്റെ മഹത്വം എന്ത് വലിപ്പം എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് കൂടുതൽ പറയാനുണ്ട് പക്ഷേ പറയുന്നില്ല കുടം കമഴ്ത്തി വെച്ചിട്ട് വെള്ളമൊഴിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ കുടം മലർത്തി വെച്ചിട്ട് വെള്ളമൊഴിച്ചാൽ അതിനകത്ത് വെള്ളം നിറയും അത് കമർത്തി വെച്ചിട്ട് വെള്ളമൊഴിച്ചിട്ട് ഒരു കാര്യവുമില്ല വെബ് ഡെസ്ക് തത്തുമൈ